ഹായ് എവ്രിവൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്ത വ്ളോഗാണ്. അപ്പോൾ എല്ലാ സാറ്റർഡേയും കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു പതിവുണ്ട്, അതായത് ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ നമ്മൾ എന്നും ചെയ്യുന്നതാണ്, എന്നാലും ശനിയാഴ്ച കുറച്ചുകൂടി നല്ല ക്ലിയറായിട്ട് ഒരു ക്ലീനിങ് ഉണ്ട്. സൺഡേ നമുക്ക് ഫ്രീ ആയിട്ടും റിലാക്സ് ആയിട്ടും ഇരിക്കാമല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഒന്ന് ക്ലീൻ ചെയ്യുന്നത് പതിവാണ്. ക്ലീനിങ് പണിയൊക്കെ ഒരു 7-8 മണിക്കൊക്കെയാണ് തുടങ്ങുന്നത് രാത്രി. പക്ഷേ ഇന്ന് ഞാൻ അല്പം നേരത്തെ തന്നെ ഈ പണികളൊക്കെ തുടങ്ങി, കാരണം ഇന്ന് ഒരു ഔട്ടിംഗ് ഉണ്ട്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അത് വൈകുന്നേരം പോകണം, അതിനു വേണ്ടി അപ്പം നേരത്തെ ഞാൻ ഈ ക്ലീനിങ് പണി ഒന്ന് തുടങ്ങി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, വൈകുന്നേരം കഴുകാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒന്നിച്ചിട്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തു പോകുന്നതിന് മുൻപ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. വന്നിട്ട്, അതായത് ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, അവൻ നമ്മൾ ടയർഡായി പോയും. ചിലപ്പം ചെയ്യാതെ ഇട്ടിരുന്നെങ്കിൽ നാളെ സൺഡേ പോക്കാവും, അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ നമ്മൾ എത്ര ഡീപ്പ് ക്ലീനിങ് ചെയ്താലും സൺഡേയും ഒരുപാട് പാത്രങ്ങളുണ്ടാവും. നമ്മൾ അന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും, അപ്പോൾ അന്ന് മറ്റ് ദിവസങ്ങളെക്കാട്ടിലും ഒരുപാട് പാത്രങ്ങൾ സൺഡേ ആണ് വരുന്നത്. പക്ഷേ നമ്മൾ സാറ്റർഡേ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും സൺഡേ കുറച്ച് റിലാക്സ് ആയിരിക്കും നമുക്ക്. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്തതുപോലെ തോന്നുന്നില്ല. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു, അതുപോലെ സിങ്കൊക്കെ ക്ലീൻ ചെയ്തു, രണ്ട് സിങ്കും ക്ലീൻ ചെയ്തു. ഇപ്പോൾ സ്റ്റൗവ് തുടയ്ക്കലാണ്. നേരത്തെ പാലൊക്കെ തൂവിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യണം. സ്റ്റൗ എന്നും ക്ലീൻ ചെയ്യുന്നതാണ്, എന്നും ക്ലീൻ ചെയ്താലും ശനിയാഴ്ച ഡീപ്പായിട്ട് വളരെ ഡീപ്പായിട്ട് ഒരു ക്ലീനിങ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയില് അതിൽ ആ മുകളിലുള്ള പ്ലേറ്റിൽ അപ്ലൈ ചെയ്ത് ഇടാറാണ് പതിവ്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഞാൻ അങ്ങനെ ചെയ്യാറില്ല, മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്റ്റൗവും ക്ലീനാക്കി, അതുപോലെ സിങ്ക് ക്ലീനാക്കി, പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇനി വീടൊന്ന് തൂത്തൊതുക്കണം. വീട് തൂത്തൊതുക്കിയാൽ അപ്പോൾ ക്ലീനിങ് പണി പകുതി കഴിഞ്ഞതുപോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചനാണ് തൂത്ത് മാറ്റുന്നത്. നമുക്ക് ഈ ക്ലീനിങ് പണി ചെയ്യുമ്പോഴേ മനസ്സിനൊരു ആശ്വാസം തോന്നും. ഇത് ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുക. അത് നമുക്ക് പറയാൻ പറ്റില്ല, അത് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ. എത്ര അഴുക്കായിട്ട് കിടന്നാലും നമുക്കത് ടെൻഷനേ ഉണ്ടാക്കത്തുള്ളൂ, കിച്ചണിൽ കയറാൻ പോലും തോന്നുകയില്ല. പക്ഷേ നമ്മളെല്ലാം മാറ്റി ഒതുക്കി പറക്കി ക്ലീനാക്കി വയ്ക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം കിട്ടുക. നമ്മളത് ഷോപ്പിങ്ങിന് പോയാലും ആ സന്തോഷം കിട്ടുകയില്ല, പുറത്ത് പോയാലും ആ സന്തോഷം കിട്ടുകയില്ല. പക്ഷേ നമ്മൾ ആ ക്ലീനിങ് ആ ജോലിയൊക്കെ കഴിയുമ്പം ഒരു ആശ്വാസം തന്നെയാണ്, എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് ഒരു ചായ ഒന്ന് കുടിക്കാമെന്ന് വെച്ചു. ചായ കുടിച്ചിട്ട് അതിന് ശേഷമാണ് ഒരു 7:30 ആവുമ്പം ഷോപ്പിങ്ങിന് പോകണം. അതുപോലെ ഇന്ന് ഡിന്നർ വീട്ടിലില്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ട, വൈകുന്നേരത്തെ ഒന്നും ഉണ്ടാക്കണ്ട, ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആവും, ഒരു 7:30 പോലെ പോകണം. ചേട്ടൻ 7 മണിക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൂടി, പിള്ളേരെല്ലാവരും കൂടി ചേർന്നാണ് പോകുന്നത്. ഞാൻ ചേട്ടൻ മാത്രമല്ല, എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത്. പിള്ളേർക്കും കുറച്ച് സ്റ്റേഷനറി ഐറ്റമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി ചേർന്നാണ് പോകുന്നത്. മെനിങ്ങാന്ന് പപ്പ കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നായിരുന്നു, നല്ല കാട്ടു നെല്ലിക്ക എന്ന് പറയത്തില്ലേ, നല്ല വലുപ്പമുള്ള നെല്ലിക്ക അതായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് അച്ചാറിടാമെന്ന് വെച്ചു, ചെറുതായിട്ട് വാട്ടി ആവിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഉപ്പും മുളകും ഇട്ട് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കാണുമ്പോൾ തന്നെ എടുത്ത് കടിച്ച് തിന്നാനുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്, പക്ഷെ അത് നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, 2 ദിവസം കൂടി ആവണം, അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു, ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. നമ്മളെപ്പം പോകുന്ന കടയിൽ തന്നെയാണ്, എപ്പം ഷോപ്പിങ്ങിന് പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ഇന്നും പോകുന്നത്. അപ്പം ഞങ്ങൾ ഇറങ്ങി.
ഇന്ന് നല്ല ട്രാഫിക് ഉണ്ടാവും. കാരണം ഇവിടുത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഫേമസ് ആയ ഒരു പള്ളിയിൽ പെരുന്നാളാണ്, പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് തിങ്കളാഴ്ച ലീവ് ലോക്കൽ ഹോളിഡേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച 8-ാം പെരുന്നാളാണ് അവിടെ. അപ്പം അവിടെ ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. വണ്ടിയൊക്കെ തിരിച്ച് വേറെ റൂട്ടിലൊക്കെയാണ് വിടുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് പോകുന്ന വഴിക്ക് ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. ഇന്ന് നാളെയൊക്കെ ഭയങ്കര ട്രാഫിക്കായിരിക്കും. നോക്കാം നമുക്ക് എങ്ങനെ പോകാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ബിസിയുള്ള ഒരു റോഡാണ്. എല്ലാ ജ്വല്ലറീസും ഈ റോഡിലാണ്. കല്യാൺ ജ്വല്ലറി, ലളിത ജ്വല്ലറി, ജോസ് ആലുക്കാസ്, ജായ ആലുക്കാസ്, പിന്നെ പോത്തീസ്, അങ്ങനെ എല്ലാ വലിയ കടകളും ഈ റോഡിലാണ്. അപ്പം മറ്റു സമയത്തിലും ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കായിട്ടുണ്ടാകുന്ന ഒരു പ്ലേസാണ്. പക്ഷേ ഇന്ന് പള്ളിയുടെ പെരുന്നാളായതോടെ കൂടുതൽ ട്രാഫിക്കാണ്. അപ്പം ഞങ്ങളെങ്ങനെയോ ഒന്ന് എത്തിപ്പെട്ടു. അപ്പോൾ കടയ്ക്കകത്ത് കയറി സൂപ്പർ മാർക്കറ്റിനകത്ത് വന്നു. ഞങ്ങൾ ഇവിടെ ടോക്കൺ സിസ്റ്റമാണ്. അപ്പം നമ്മൾ ബാഗ് കൊടുത്തിട്ട് ടോക്കൺ വാങ്ങിച്ച് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഇത് ക്രിസ്മസ് സീസൺ അല്ലേ. ഡിസംബർ മാസം ആയപ്പോൾ തുടങ്ങിയതോടെ തന്നെ കടകളിലെല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റങ്ങളാണ് കൂടുതൽ വെച്ചിരുന്നത്. നമ്മൾ എൻട്രൻസിൽ തന്നെ ഒരുപാട് ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ്, ക്രിസ്മസ് ട്രീ, അതിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഈ കടയ്ക്കകത്ത് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് തള്ളലായിരിക്കും. പോത്തീസിലും അതുപോലെ തന്നെയാണ്. അവിടെയും സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ പിന്നെ എപ്പോഴും തള്ളലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഈ കടയിൽ വരുന്നത്. ഇത് ബിസി സമയമൊക്കെ ആകുമ്പോൾ, അതായത് ദീപാവലി, ക്രിസ്മസ് ഒക്കെ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഭയങ്കര റഷായിരിക്കും. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഷോപ്പിംഗ് വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി നേരത്തെ വാങ്ങിച്ചു തുടങ്ങി. ക്രിസ്മസിൻ്റെ ഐറ്റങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, അതിനിനി സമയമുണ്ടല്ലോ, അപ്പോൾ അതിനി പിന്നീട് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അങ്ങനെ ഇറങ്ങി. ഇനി നേരെ ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടലിൽ പോകുന്ന റോഡും ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഒരു റൂട്ട് വഴിയാണ് പോകുന്നത്. തിരിച്ച് ഞങ്ങൾ വന്ന വഴിക്കല്ല, വേറെ ഒരു വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാണ്, നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നോക്കുമ്പം പാർക്കിംഗ് സ്പേസ് ഇല്ല, എല്ലാം വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ റോഡിലാണ് നിർത്തിയത്. ഇവിടെ നോ പാർക്കിംഗ് ബോർഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താഴെ നിർത്താതെ കുറച്ച് അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ ഹോട്ടലിലേക്ക് കയറി. ഞങ്ങൾ കൂടുതലും ഈ ഹോട്ടലിലാണ് വരുന്നത്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 10-15 to 20 minutes ട്രാവൽ ഡിസ്റ്റൻസേ ഉള്ളൂ. മാത്രമല്ല ഇത് കൂടുതൽ ട്രാഫിക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര ട്രാഫിക്കാണ്, ഇന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ പള്ളിയിൽ പെരുന്നാളാണല്ലോ, അതിന് നാളെയും ഒരുപാട് ട്രാഫിക്കായിരിക്കും. മറ്റന്നാൾ പള്ളിയിൽ പോകണം ഞങ്ങൾക്ക്. അപ്പം കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ കാറ് കുറച്ച് മുമ്പോട്ട്, അതായത് ഒരു 1 കിലോമീറ്റർ മുമ്പ് തന്നെ കാറൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് അതിനുശേഷം നടന്നാണ് പോകാൻ പറ്റുക. അങ്ങനെയാണ്. ആ പള്ളി ഭയങ്കര ഫേമസാണ്, ഫേമസ് സവേരിയാർ പള്ളി എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കുന്നില്ല. ബാഗോടെ ടേബിളിലേക്ക്, ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ട് ചെന്ന് കിടക്കാൻ പോയി. നല്ല ടയേർഡുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ട് ഷോപ്പിങ്ങിന് പോയതല്ലേ, നല്ല ടയേർഡാണ്. അപ്പോൾ ഇന്നൊന്നും എടുത്ത് മാറ്റുന്നില്ല. സൺഡേ മോർണിംഗ് ആയി. ഞാൻ കാലത്തെ ടെറസിലൊക്കെ പോയിട്ട് വന്നു. അവിടെ ചെന്നിട്ട് കുറേ നേരം നിന്ന് എല്ലാം നോക്കിയിട്ടാണ് താഴേക്ക് വന്നത്. അപ്പോൾ ഇനി ചായ ഇടണം. അതിന് മുമ്പ് കുറച്ച് ഭൂരി ഉണ്ടാക്കണം. അപ്പോൾ ഭൂരിക്കുള്ള മാവ് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം, ചൂടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂരിക്കുള്ള മാവ് ഞാൻ എടുത്തു. ഈ മാവ് വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ച മാവാണ്, കടയിൽ പാക്കറ്റിൽ വാങ്ങിച്ച മാവല്ല. വീട്ടിൽ ഗോതമ്പായിട്ട് വാങ്ങിച്ച് മില്ലി കൊടുത്ത് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളമായിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നമുക്ക് ഭൂരി ഉണ്ടാക്കാം. ഭൂരിക്ക് സൈഡ് ഡിഷായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മസാല ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനത്
ടെറസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ പോയത്. വരുമ്പോൾ കണക്കായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തോലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് മസാല ഉണ്ടാക്കാം. ആദ്യം അതിന് മുമ്പ് ചായ കുടിക്കണം. ചായ കുടിച്ചില്ലെങ്കിലേ ഒരു ബലം കിട്ടത്തില്ല, ഒരു സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല. എനിക്ക് കാലത്ത് എണീച്ചോടെ ഒരു ചായ മസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും ചൂടുവെള്ളമാണ് കുടിക്കുന്നത്, ഒരുപാട് ആൾക്കാർ ചൂടുവെള്ളം കുടിക്കും. എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് ഒരു ചായ കുടിച്ചാലേ കണ്ണ് കാണത്തുള്ളൂ. ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് മസാല ഞാൻ റെഡിയാക്കി. ഈ മസാല സിമ്പിളായിട്ടാണ് ചെയ്തത്. ഇടയ്ക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ ടെറസിൽ നിന്ന് എടുത്ത ക്യാപ്സിക്കം രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അത് പച്ചമുളകിൻ്റെ കൂടെ ആ ക്യാപ്സിക്കം ഇട്ടാണ് വെച്ചത്. ഇപ്പോൾ മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മോളാണ് അടുത്ത് നിന്ന് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൂരിയും മസാലയും, ബൂരി റെഡിയായിട്ടില്ല, ഇനി ബൂരി ഇനിയാണ് ഉണ്ടാക്കണം. മസാല റെഡിയായി കഴിഞ്ഞു, ഇനി അടുത്തതായിട്ട് നമുക്ക് ബൂരി ഉണ്ടാക്കാം. ബൂരി പെട്ടെന്ന് 5-10 മിനിറ്റിനകത്ത് പടപടായിട്ട് നമുക്ക് എടുത്ത് ഇട്ടാൽ മതി. ഞാൻ ബൂരി പരത്തുമ്പോൾ മോളാണ് എണ്ണയിലിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ഹെൽപ്പിന് ഒരാൾ എന്തെങ്കിലും ചെയ്ത് തരുമ്പം നമുക്ക് ഇച്ചിരി ഫ്രീ റിലാക്സ് ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് ബൂരി നമ്മൾ തന്നെ പരത്തി നമ്മൾ തന്നെ ചുടുമ്പോഴത്തേക്ക് ടെൻഷനാവും ചിലപ്പോഴൊക്കെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും മക്കൾ ചെയ്യുമെന്നല്ല, അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. എന്നാലും സൺഡേ ഒക്കെ ഇച്ചിരി ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കിച്ചണിലൊക്കെ. ഇപ്പോൾ ബൂരിയൊക്കെ ചുട്ടു കഴിഞ്ഞു. ഞാൻ എണ്ണയൊക്കെ കുറച്ച് തൂവിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്ത് എണ്ണയൊക്കെ തടത്തേച്ച് വിട്ടത്. അപ്പം ഇന്ന് വീണ്ടും കുറച്ച് എണ്ണയൊക്കെ തൂവി അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിനൊരു സങ്കടം, നമ്മൾ ഇന്നലെയല്ലേ ഇത് ക്ലീൻ ചെയ്തിരുന്ന്. അപ്പം വീണ്ടും എല്ലാം ഒന്ന് തുടച്ച് അതിലുള്ള സ്റ്റാൻഡൊക്കെ തുടച്ച് വീണ്ടും വെച്ചിട്ടുണ്ട്. സ്റ്റവ് തുടച്ച കൈയോടെ തന്നെ ചപ്പാത്തി ഉരുട്ടിയപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകിയെടുക്കുവാണ്. അപ്പോൾ ഇത് ഇട്ട് വെച്ചിരുന്ന ഇനി ഉച്ചയ്ക്ക് തന്നെ കഴുകണം. ഒരുപാട് പാത്രങ്ങൾ വീണ്ടും വരും. അപ്പോൾ അത് ഉടനെ നമ്മൾ കൈയോടെ തന്നെ കഴുകിയെടുക്കുമ്പം കുറച്ച് നമുക്ക് റിലാക്സ്ഡ് ആയിരിക്കും. സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ തലകറക്കം ഉണ്ടാകും. അപ്പം ഉടനെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ജോലി വളരെ കുറഞ്ഞതുപോലെ തോന്നും. അപ്പം ഞാൻ എല്ലാം പാത്രങ്ങളും മിക്സ് ചെയ്ത മാവ് മിക്സ് ചെയ്ത പാത്രവും അത് ഉരുട്ടിയ ചപ്പാത്തിക്കട്ട എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ. അപ്പം ഗരം മസാല റെഡിയാക്കുവാണ്. ഗരം മസാല പൊടിക്കാൻ വേണ്ടി അതിന് പട്ട, ഗ്രാമ്പ്, ഏലം എല്ലാം ഞാൻ ഒത്തിരി വറുത്തെടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശനിയാഴ്ച ചെയ്ത് വയ്ക്കലാണ് പതിവ്. ഇത് ഗരം മസാല, അതുപോലെ ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഞാൻ, സോറി, തമിഴിൽ നമ്മൾ ഇഞ്ചി പൂണ്ടെന്നാണ് പറയുന്നത്, അതങ്ങനെ പെട്ടെന്ന് വായിൽ വന്നുപോയി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ശനിയാഴ്ച ഇങ്ങനെ അടിച്ച് വയ്ക്കലാണ് പതിവ്. പക്ഷേ ഇന്നലെ ഷോപ്പിങ്ങിന് പോയതോടെ ഗരം മസാല റെഡിയാക്കിയില്ല, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കിയില്ല. അപ്പോൾ ഇന്നാണ് അത് ഉണ്ടാക്കുന്നത്. ആദ്യം ഇത് രണ്ടും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഗീ റൈസ് അല്ല, തേങ്ങാപ്പാൽ ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതുപോലെ ചിക്കൻ കറിയും, ഇത് രണ്ടും മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യുന്നില്ല, ഫ്രൈ വേണ്ടെന്ന് മക്കൾ പറഞ്ഞു. അപ്പം സിമ്പിളായിട്ട് ചിക്കൻ കറിയും തേങ്ങാപ്പാൽ ചോറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗരം മസാല റെഡിയാക്കി. ഞാൻ ഇതിൽ വറുക്കുമ്പോഴത്തേക്ക് പെരുംജീരകം ചേർത്തിട്ടില്ല, കാരണം പെരുംജീരകം എൻ്റെ കയ്യിൽ തനിച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെരുംജീരകം ചേർക്കാതെ മറ്റൈറ്റങ്ങളെല്ലാം ഞാൻ വറുത്തെടുത്തു. ഇപ്പോൾ പൊടിക്കുമ്പം കുറച്ച് പെരുംജീരക പൊടി ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു കണ്ടെയ്നറിൽ നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സി ജാറ് കഴുകുന്നില്ല, അതിൽ തന്നെ
ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അടിച്ചെടുക്കുവാണ്. അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളത് ഒരാഴ്ചയ്ക്ക് തികയുന്ന അത്രയ്ക്ക് പേസ്റ്റ് അടിച്ചെടുത്തിട്ട് നമുക്കതൊരു കണ്ടെയ്നറിൽ മാറ്റി വയ്ക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്താണ് എപ്പോഴും അടിക്കാറ് പതിവ്. സൺഡേ ആണ് നമുക്ക് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യപ്പെടുക. മറ്റ് ദിവസങ്ങളിൽ അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് നമുക്കത് യൂസ് ആകാറ്. അപ്പോൾ ഇതെല്ലാം അടിച്ചെടുത്തു കഴിഞ്ഞു ഞാനിനി അതൊരു കണ്ടെയ്നറിൽ മാറ്റി വയ്ക്കുവാണ്. ഇനി തേങ്ങാപ്പാൽ ചോറിന് ആവശ്യമുള്ള അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തിടുവാണ്. ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. ജീരക ചമ്പ അരിയാണ് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ കൈമ റൈസ് എന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സവോളയൊക്കെ അരിഞ്ഞ് ചിക്കൻ കറിക്കുള്ള സവോളയും തേങ്ങാപ്പാൽ റൈസിനുള്ള സവോളയൊക്കെ അരിഞ്ഞ് അടുപ്പിലാക്കാം. അപ്പം ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ റൈസിനുള്ള സവോള അരിഞ്ഞ് അടുപ്പിലാക്കിയിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. വേറെ ഒന്നും നമ്മൾ അതിൽ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. സവോളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഗരം മസാല പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്തിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നല്ല രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് നെയ്യൊക്കെ ചേരുമ്പോഴാണ് ഗീ റൈസായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മറ്റൊരടുപ്പത്ത് അതുപോലെ സവോളയും തക്കാളിയും ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലോണം കഴുകി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കനും അതിലിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് 8-10 മിനിറ്റിനുള്ളിൽ തന്നെ ചിക്കൻ കറി ഒന്ന് റെഡിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ആക്കി കൊടുത്താൽ മതി. ചിക്കൻ കറി എളുപ്പത്തിൽ റെഡിയാവും. കറി അടിപൊളിയായിട്ട് റെഡിയായി. അതുപോലെ തേങ്ങാപ്പാൽ ചോറും നേരത്തെ റെഡിയാക്കി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.